ആറ്റിങ്ങൽ ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റോട്ടറി 32-11 ഡിസ്ട്രിക്ട് പ്രോജക്റ്റായ അമൃതം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ആറ്റിങ്ങൽ ഗേൾസ് സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം റോട്ടേറിയൻ സജീവഞ്ഞാറമൂട് നിർവഹിച്ചു. ലോകത്തിലെ 7 അടിസ്ഥാന തത്വങ്ങളെ ആസ്പദമാക്കിയാണ് റോട്ടറി അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് മാതൃ ശിശു സംരക്ഷണമായാലും രോഗപ്രതിരോധമായാലും ശുദ്ധമായ കുടിവെള്ളവത്തിക്കലായാലും പ്രാഥമിക വിദ്യാഭ്യാസമായാലും പരിസ്ഥിതി സംരക്ഷണമായാലും അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് റോട്ടറി ഓരോ വർഷവും അതിന്റെ പ്രോജക്റ്റുകൾ തയ്യാറാക്കി ജനങ്ങളിലേക്ക് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ 7 അടിസ്ഥാന തത്വങ്ങൾ ആസ്പദമാക്കിയാണ് എന്റെ ഗ്രാമം എന്ന രീതിയിൽ കഴിഞ്ഞ ഗവർണർ ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീനിവാസൻ അദ്ദേഹം അത്തരത്തിലാണ് 40 കോടി രൂപയാണ് ഈ 187 ക്ലബുകൾ അവരുടെ അധ്വാനത്തിന്റെ ഫലം. മറ്റൊരു ഓർഗനൈസേഷനൊന്നും ഒരു സഹായം ഇല്ലാതെ തന്നെ ഗവൺമെന്റിനെ പോലും സഹായിച്ചുകൊണ്ട് നമുക്കറിയാം ഈ കോവിഡിന്റെ കാലത്ത് തെക്കൻ ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളിൽ അന്ന് വെന്റിലേറ്ററിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് 32 വെന്റിലേറ്ററുകളാണ് 4 കോടി രൂപ ചെലവഴിച്ച് ഗവൺമെന്റിലേക്ക് നൽകി. ബഹുമാനായ മുഖ്യമന്ത്രി അത് വാർത്താസമ്മേളനത്തിലൊക്കെ തന്നെ പറഞ്ഞതാണ്. റോട്ടറിയുടെ പേരെടുത്ത് നിങ്ങളൊരു പക്ഷെ കേട്ടുകാണും. അത്തരത്തിൽ ഓരോ കാര്യങ്ങളും അതുപോലെ സ്കൂളുകളിൽ വാഷിംഗ് ഹാൻഡ് കുട്ടികളിൽ കൈ കഴുകുന്ന ശീലം വളർത്തുന്നതിനുള്ള വിൻസ് എന്ന പ്രോജക്ട് ഇതിനു മുന്നേ സ്കൂളുകളിൽ നടപ്പിലാക്കി ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് വന്നു കാണും. അതേപോലെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള റീപ്പ് എന്ന പ്രോജക്ട് റോട്ടറി എംബോയുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനുള്ള പദ്ധതി. അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആൾക്കാർ പോകുന്ന PHSCയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഹോസ്പിറ്റൽ പ്രോജക്ട്സ് അറ്റേക്ക്മെന്റ് ഹോപ്പ്, ഇങ്ങനെ ഓരോ വർഷവും ഓരോ പ്രോജക്ടുകൾ ഇങ്ങനെ ജനമനസ്സുകൾ ഇടം നേടിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് റോട്ടറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വർഷം നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടറിയൻ കെ ബാബുമോൻ, അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ്, അദ്ദേഹം വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്ട്, നമുക്കറിയാം ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികളൊക്കെ മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൊണ്ട് കണ്ണിനും ചെവിക്കും കാതിനും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ദീർഘവീക്ഷണത്തോടുകൂടി കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അമൃതം എന്ന പ്രോജക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് അവരുടെ കണ്ണ്, ചെവി, മൂക്ക് ഇങ്ങനെയുള്ള അവയവങ്ങൾ ഒരു മെഡിക്കൽ ക്യാമ്പിലൂടെ പരിശോധിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ചികിത്സ എത്തിക്കുന്നതിന് വേണ്ടി കണ്ണടകളെല്ലാം സൗജന്യമായി തന്നെ റോട്ടറി ഡിസ്ട്രിക്ട് റോട്ടറിയന്മാരുടെ കൂട്ടായ്മ കൊണ്ടുണ്ടാക്കുന്ന ഫലമായി ഉണ്ടാക്കുന്ന ആ പൈസയിൽ നിന്നും സ്വരൂപിക്കുന്ന കണ്ണടകൾ സൗജന്യമായി നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ അമൃതം പ്രോജക്റ്റിന്റെ ഉദ്ദേശം. ഇന്ന് അത് നമ്മൾ ഈ സ്കൂളിൽ അതിന്റെ ഒരു MOU പ്രിൻസിപ്പളുമായി നമ്മുടെ ആറ്റിങ്ങൽ റോട്ടറി ക്ലബ് ഭാരവാഹികൾ ഒപ്പുവയ്ക്കുന്നതോടുകൂടി തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടുത്ത ഒരു വർഷക്കാലത്തിനകത്ത് ഈ കുട്ടികളെ കണ്ടുപിടിച്ചുകൊണ്ട് 4 സ്കൂളുകളാണ് എടുത്തിരിക്കുന്നത്. അവരെ പിന്നീട് അത് ഡിസ്ട്രിക്ട് തന്നെ സൗജന്യമായി കണ്ണടകൾ നൽകുകയും അവർക്ക് മറ്റ് പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുള്ള കുട്ടികളെ അത്തരത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് അമൃതത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വാത്സല്യം എന്നൊരു പ്രോജക്റ്റ് കൂടി ഈ വർഷം നടപ്പിലാക്കുന്നുണ്ട്. വാത്സല്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട കുട്ടികൾ പഠിക്കാൻ മിടുക്കരായിട്ടുള്ള സിവിൽ സർവീസിനും അതുപോലെ തന്നെ MBBSനും ഒക്കെ ചേർത്തുകൊണ്ട് അവരുടെ ചിലവ് വഹിച്ചുകൊണ്ട് ഇപ്പോൾ 50 കുട്ടികളെയാണ് സിവിൽ സർവീസിലേക്കും 50 കുട്ടികളെ MBBSനും തിരഞ്ഞെടുക്കുന്ന ഒരു പദ്ധതിയാണ് വാത്സല്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പഠിക്കാൻ മിടുക്കരായിട്ടുള്ള കുട്ടികൾ എന്നാൽ നിർധനരായ ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ആ ഒരു പ്രോജക്ട് നടപ്പിലാക്കുന്നത്. അതേപോലെ മറ്റൊന്നാണ് പരിണയം. പരിണയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഭിന്നശേഷിക്കാരാണെങ്കിൽ അവരെ വിവാഹം കഴിപ്പിച്ച് അയപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം, ഇങ്ങനെ വളരെ സാമൂഹിക പ്രസക്തമായ വിഷയമാണ് ഈ വർഷം എല്ലാ വർഷവും ചെയ്യുമ്പോൾ റോട്ടറി ഏറ്റെടുത്ത് നടത്തുന്നത്. ആറ്റിങ്ങൽ ഗേൾസ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് കവിത ജോൺ, ടൗൺ UPSHM അജികുമാർ, ഇടയ്ക്കോട് LPSHM ജയകുമാരൻ ആശാരി, കിഴിവിലം GVRM UPSA ഹെഡ്മിസ്ട്രസ് ശ്രീജ IP എന്നിവർ ആറ്റിങ്ങൽ ടൗൺ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി RTN അജി NSKക്ക് പ്രോജക്ട് കൈമാറി. ആറ്റിങ്ങൽ ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MN സജീർ, ഗേൾസ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് കവിത ജോൺ, ടൗൺ UPSHM അജികുമാർ, വാർഡ് കൌൺസിലർ ബിന്ദു തുടങ്ങിയവരും ആറ്റിങ്ങൽ റോട്ടറി ക്ലബ്ബ് പ്രതിനിധികളായ റോട്ടേറിയൻ ശരത്ത്, കണ്ണൻ ചന്ദ്രപ്രസ്, സുരേഷ്, KNS രമേശ്, അജയകുമാർ, ചാൾസ്, പ്രവീൺ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ.